ബീട്രൂട്ട് ചീകി എടുത്തിട്ടുണ്ട്, പിന്നെ മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് പച്ചമുളക് നോക്കി വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളുടെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ചീനിച്ചട്ടി വെക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ നമുക്ക് വേവിക്കാനായിട്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാവേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് വേവിക്കാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കിനി തീ കുറച്ച് വെക്കാവേ. നമുക്കിനി വേവിക്കാൻ വെക്കാം. എന്നിട്ടുണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കാം. കുറച്ചുകൂടെ പറ്റി വരുമ്പം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാവേ. അപ്പൊ നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കാവേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് വേവിച്ചത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെയ്തത് തീ കത്തിക്കാതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്താ വേറൊരു ചട്ടി വെച്ച് കടുക് വറുത്തൊഴിക്കാം. ചട്ടി വെച്ച് തീ കത്തിക്കാവേ. അപ്പൊ തീ കത്തിച്ച് ചട്ടി ഒന്ന് ചൂടാകട്ടെ. തീ കുറച്ചിട്ട് എണ്ണ ഒഴിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടെ. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാ ഉള്ളി അരിഞ്ഞതും
കറിവേപ്പിലയും കൂടെ പിന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. നല്ലതുപോലെ വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇതാ മൂത്ത് അല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ ഇനി നമ്മുടെ പച്ചടിക്കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവേ. അപ്പൊ അതാ നമ്മുടെ കിച്ചടിക്കൂട്ടിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പൊ ഇനി നമുക്ക് ഇതൊരു വേറെ ഭാഗത്തേക്ക് മാറ്റാം. അപ്പൊ ഇതിൻ്റെ നമുക്ക് ഉപ്പ് നോക്കാവേ. കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉപ്പെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലപോലെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാവേ. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റുവേ. അപ്പൊ നമ്മുടെ ഈസി ടേസ്റ്റി കിച്ചടി ഇതാ റെഡി. നിങ്ങളെല്ലാവരും 5 മിനിറ്റ് കൊണ്ട് ഇത് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നമ്മുടെ സ്വാദിഷ്ടമായ കിച്ചടി. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിച്ചടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. സ്വാദിഷ്ടമായതാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും സബ്സ്ക്രൈബും ചട്ടപ്പുറത്തെ അടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ.